നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരിക്കൽ ഇന്ത്യയുടെ ശത്രുക്കൾ മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടു. അത് ചിലപ്പോൾ പാകിസ്ഥാനിലാവും, കാനഡയിലാവും, അമേരിക്കയിലാവും. ചില മരണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ കൈകളുണ്ട് എന്ന് ആദ്യം ലോകത്തോട് പറഞ്ഞത് കാനഡ, പിന്നീട് അമേരിക്കയും അത് ഏറ്റുപിടിച്ചു. എന്നാൽ കാനഡയ്ക്കെതിരെ ശക്തമായി ഇന്ത്യ പ്രതികരിച്ചു. കയ്യിൽ യാതൊരുവിധ തെളിവുകളുമില്ലാതെയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ ആരോപണമുന തിരിച്ചത്. ജസ്റ്റിൻ ട്രൂഡോയെ അതിന് പ്രേരിപ്പിച്ചത് കാനഡയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ. എന്നാൽ മറ്റൊരു ഗുരുതരമായ നയതന്ത്ര പ്രശ്നമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അമേരിക്ക ശക്തമായി ചില കരുക്കൾ നീക്കുന്നു. കലിസ്ഥാൻ ഭീകരനും സിഖ് ഫോർ ജസ്റ്റിസ് തലവനുമായ പന്നുവിനെ യു എസിൽ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ മുൻ റോ ഏജന്റ് വികാഷ് യാദവിനെതിരെ ഇപ്പോൾ FBI അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു. US അന്വേഷണ ഏജൻസിയായ FBI ആണ് ഇത്തരമൊരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൊലപാതകത്തിനായി ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി 3 കുറ്റങ്ങൾ US നീതിന്യായ വകുപ്പ് വികാഷ് യാദവിനെതിരെ ചുമത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് പഞ്ചാബിനെ വേർപെടുത്താൻ ബാധിക്കുന്ന സംഘടനയാണ് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ്. US കനേഡിയൻ പൗരത്വമുള്ള പന്നുവിനെ നേരത്തെ തന്നെ ഭീകരനായി ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. നിഖിൽ ഗുപ്തയെന്ന മറ്റൊരു ഇന്ത്യൻ പൗരൻ മുഖേന പന്നുവിനെ വധിക്കാൻ വികാഷ് യാദവ് പദ്ധതിയിട്ടു എന്നതാണ് അമേരിക്കയുടെ ആരോപണം. നിഖിൽ ഗുപ്ത വഴി US വാടക കൊലയാളികൾക്ക് ന്യൂയോർക്കിൽ വെച്ച് പന്നുവിനെ വധിക്കാനുള്ള കരാർ നൽകിയെന്നതാണ് കേസ്. $100,000 പന്നുവിനെ വധിക്കാൻ വികാഷ് യാദവ് കരാർ നൽകിയതെന്നും US നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. നിഖിൽ ഗുപ്ത ഈ വർഷം ജൂണിൽ ചെക്ക് റിപ്പബ്ലിക്കിൽ അറസ്റ്റിലായിരുന്നു. എന്നാൽ വികാഷ് യാദവുമായി ഇന്ത്യയുടെ റോ ഏജൻസിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഒരു ഇന്ത്യൻ ഏജൻസിക്ക് വേണ്ടിയും അയാൾ പ്രവർത്തിക്കുന്നില്ല. ന്യൂയോർക്കിലെത്തിയ പന്നുവിന്റെ വിലാസവും ഫോൺ നമ്പറും ദിനചര്യയുമൊക്കെ വികാഷ് യാദവ് നിഖിൽ ഗുപ്തയ്ക്ക് കൈമാറിയിരുന്നതായാണ് ഇപ്പോൾ അമേരിക്ക ഉയർത്തുന്ന ആരോപണം. കഴിഞ്ഞ വർഷം ജൂണിലാണ് പന്നുവിനെ വധിക്കാൻ വികാഷ് യാദവ് ഗൂഢാലോചന നടത്തിയത് എന്നും FBIയുടെ അറസ്റ്റ് വാറന്റിൽ പറയുന്നു. പന്നുവിന്റെ വധവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നേരത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് അമേരിക്ക പന്നു വിഷയത്തിൽ ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. കൊലപാതകം നടത്താനുള്ള സംഘത്തെ രൂപീകരിച്ചതും പന്നുവിൻ്റെ ന്യൂയോർക്കിലെ വിലാസമുൾപ്പെടെ വിശദാംശങ്ങൾ കൈമാറിയതും റോ ഉദ്യോഗസ്ഥനായിരുന്ന വിക്രം യാദവാണ് എന്നതായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട്. അമേരിക്കൻ അന്വേഷണത്തിൽ തയ്യാറായ കുറ്റപത്രത്തിൽ CC1 എന്ന് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തെയാണ് എന്ന് മാധ്യമ റിപ്പോർട്ട് പറഞ്ഞിരുന്നു. പന്നുവിനെ കൊലപ്പെടുത്താനുള്ള ആളെ കണ്ടെത്താൻ നിഖിൽ ഗുപ്ത എന്ന വ്യക്തിയെ നിയോഗിച്ചത് വിക്രം യാദവ് ആണെന്നാണ് US കുറ്റപത്രത്തിന്റെ ആരോപണം. ഇന്ത്യയുടെ രാജ്യാന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന റോ. റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആദ്യഘട്ടത്തിൽ ഇന്ത്യ തയ്യാറായില്ല. എന്നാൽ പിന്നീട് അമേരിക്കയുടെ ഇത്തരം കണ്ടെത്തലുകളെ പൂർണ്ണമായി ഇന്ത്യ തള്ളിപ്പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ തിരിഞ്ഞത്. കലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന ആരോപണമായിരുന്നു ആദ്യം ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ ഉയർത്തിയത്. തുടർന്ന് ഇന്ത്യ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ കൈമാറണമെന്നാണ് ഇന്ത്യ ട്രൂഡോയോട് ആവശ്യപ്പെട്ടത്. പിന്നീട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശപ്പെട്ട തലത്തിലായി. അന്വേഷണവുമായി സഹകരിക്കണമെന്നും G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ വിഷയം സംസാരിച്ചെന്നും പിന്നീട് ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരുന്നു. കനേഡിയൻ മണ്ണിൽ നടന്ന നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് പങ്കുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് ജസ്റ്റിൻ ട്രൂഡോ ഉയർത്തിയത്. നിജ്ജാർ വധത്തിൽ ഇന്ത്യയുടെ പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലില്ല എന്നൊരു വേള ജസ്റ്റിൻ ട്രൂഡോ സമ്മതിക്കുന്നു. എന്നാൽ അന്വേഷണവുമായി ഇന്ത്യ സഹകരിക്കണമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. തുടർന്ന് അമേരിക്കയും കാനഡയുടെ വാദങ്ങളെ പിന്തുണച്ച് രംഗത്തെത്തി. നിജ്ജാർ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇന്ത്യ പൂർണ്ണമായും കാനഡയോട് സഹകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. കാനഡയിലെ വാൻകൂവറിൽ വെച്ചാണ് നിജ്ജാർ കൊല്ലപ്പെട്ടത്. നിജ്ജാർ വധത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ട് എന്ന ട്രൂഡോയുടെ ആരോപണം പൂർണ്ണമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിപ്പറഞ്ഞിരുന്നു. നിജ്ജാർ വധക്കേസ് അന്വേഷണത്തിൽ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് സിംഗ് വെർമ്മയ്ക്ക് നിക്ഷിപ്ത താൽപര്യമുണ്ട് എന്ന കാനഡയുടെ ആരോപണം പിന്നീട് ഉയർന്നു. ഇതിനെതിരെ ഇന്ത്യ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്.
പൂർണ്ണമായി ഈ ആരോപണം നിഷേധിച്ചു. എന്നാൽ മറുവശത്ത് കാനഡയുടെ ആരോപണം ഗൗരവത്തിലെടുക്കണം എന്ന് യു എസ് തുടർച്ചയായി ആവശ്യപ്പെടുന്നു. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പ്രതിസന്ധിയിൽ നിൽക്കവേ കാനഡയ്ക്ക് കൂടുതൽ പിന്തുണയുമായി ഫൈവ് ഐസ് രാജ്യങ്ങൾ രംഗത്തെത്തി. കാനഡയെ കൂടാതെ ബ്രിട്ടൻ, യു എസ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഫൈവ് ഐസിലുള്ളത്. എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം ബഹുമാനിക്കുകയും നിയമവാഴ്ച അംഗീകരിക്കുകയും ചെയ്യണം, അതാണ് തങ്ങളുടെ നിലപാട് എന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കി. കാനഡയുടെ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ഗൗരവമുള്ളതാണ് എന്ന് ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പ്രതികരിച്ചു. ഇതിനിടയിൽ കാനഡയിലെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് മേധാവി സിഖ് സമൂഹത്തോട് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ പരമാവധി കൈമാറണമെന്ന് ഒരു പൊതുപരിപാടിയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സർക്കാർ കാനഡയിൽ വ്യാപകമായി അക്രമങ്ങൾ നടത്തിയെന്നും ഇവയിൽ പലതുമായും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. നിജ്ജാറിന്റെ വധത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജീവ് വർമ്മയ്ക്കും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന കാനഡയുടെ ആരോപണത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി തകർന്നു. അതിനെ തുടർന്ന് ഹൈക്കമ്മീഷണർ അടക്കം 6 ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ പുറത്താക്കുന്നു. ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരിച്ചു വിളിച്ചതിന് പിന്നാലെയായിരുന്നു കാനഡയുടെ പുറത്താക്കൽ. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ഇന്ത്യ തിരിച്ചു വിളിച്ചിരുന്നു. കാനഡയിലെ നയതന്ത്ര പ്രതിനിധികളുടെ എണ്ണം കുറച്ചു. നയതന്ത്ര പ്രതിനിധികളുടെ സുരക്ഷയിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട് എന്ന് കാനഡയോട് ഇന്ത്യ അറിയിച്ചു. എന്നാൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സംശയത്തിലാണ് എന്ന കാനഡയുടെ കത്ത് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പിന്നീട് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ കനേഡിയൻ സർക്കാരിനെയും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെയും രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യയും രംഗത്തെത്തി. കാനഡയിൽ നടക്കുന്ന ഒരു കേസന്വേഷണത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും നയതന്ത്ര പ്രതിനിധികളും സംശയത്തിന്റെ നിഴലിലാണ് എന്ന് ഇക്കഴിഞ്ഞ ദിവസം കാനഡ ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിക്കുന്നു. അതിനുള്ള മറുപടിയിൽ വിദേശകാര്യ മന്ത്രാലയം ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗവുമാണ് എന്ന് ഇന്ത്യൻ നിലപാട്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഇന്ത്യയെ കരിവാരിത്തേക്കാൻ ശ്രമം നടത്തുന്നു. ട്രൂഡോയുടെ ഇന്ത്യാ വിരോധം നേരത്തെ തന്നെ പ്രകടമായിരുന്നു. മന്ത്രിസഭയിൽ ഇന്ത്യൻ വിഘടനവാദികളെയും തീവ്ര നിലപാടുകാരെയും ഉൾപ്പെടുത്തിയതിന് ഇത് തെളിവാണ്. ഭീകരവാദികളെ ഉപയോഗിച്ച് ഇന്ത്യൻ സമുദായ നേതാക്കളെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ട്രൂഡോ സർക്കാർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഇന്ത്യ പറഞ്ഞു. കെട്ടിച്ചമച്ച ആരോപണങ്ങൾ തുടർന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം കാനഡയെ അറിയിച്ചു. തുടർന്ന് പലവിധ ഭീഷണികൾ ഇന്ത്യ നേരിടുന്നു. ഇന്ത്യയുടെ എയർ ഇന്ത്യ വിമാനങ്ങൾക്കടക്കം ബോംബ് ഭീഷണി. ഇന്ത്യൻ കാനഡ നയതന്ത്ര ബന്ധം പൂർണ്ണമായി തകരുമ്പോൾ അതിനിടയിൽ സിഖ് തീവ്രവാദികൾ കൂടുതൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. നയതന്ത്ര രംഗത്ത് ഏറ്റവും കലുഷിതമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാ കാലത്തും അമേരിക്കയെയും ബ്രിട്ടനെയും ഒക്കെ ഇന്ത്യ ചേർത്ത് പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. ശത്രുക്കളെ വേട്ടയാടുക, നമ്മുടെ ശത്രുക്കളോട് നിർദ്ദയം പെരുമാറുക പുതിയ ശൈലി ഇന്ത്യ അവലംബിച്ചത് എസ് ജയശങ്കറുടെ കാലത്താണ്. ആ ശൈലി ഇപ്പോഴും ഇന്ത്യ പിന്തുടരുന്നു. ശത്രുക്കളോട് ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ കാനഡയും അമേരിക്കയും ഉയർത്തുന്ന ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.